Hello, കൂട്ടുകാർക്കും മെക് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുറച്ച് കൂട്ടുകാർ എയർ ഫിൽട്ടറുകളെ കുറിച്ചുള്ള സംശയങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാഥമികമായിട്ട് വണ്ടിയുടെ എയർ ഫിൽട്ടറുകളെ കുറിച്ച് പ്രാഥമികമായി അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനലിന്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യണം മൂന്ന് ടൈപ്പ് എയർ ഫിൽട്ടറുകളാണ് നമ്മുടെ ബൈക്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂട്ടറുകളായിട്ട് വരുന്നത് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സ്പോഞ്ച് ടൈപ്പാണ് രണ്ടാമത്തത് പേപ്പർ ടൈപ്പ് മൂന്നാമത്തത് ഇപ്പോൾ വരുന്ന ഒരു പുതിയ മോഡൽ എയർ ഫിൽട്ടറാണ് അതിന് വിസ്കോസ് ടൈപ്പ് എയർ ഫിൽട്ടർ എന്നാണ് പറയുന്നത് ഈ മൂന്ന് എയർ ഫിൽട്ടറുകൾ തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ഈ വിസ്കോസ് ടൈപ്പ് എയർ ഫിൽട്ടറിലേക്ക് മാറുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഗുണങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത് നമ്മൾ എയർ ഫിൽട്ടറുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് എയർ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ ഞാൻ നേരത്തെ കാർബ്യൂറേറ്ററിൻ്റെ വീഡിയോയിലൊക്കെ പറയുണ്ടായി നമ്മുടെ എഞ്ചിനിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇന്ധനമായിട്ട് കൊടുക്കുന്നത് എയർ ഫ്യൂവൽ മിക്സറാണ് നമ്മുടെ കാർബ്യൂറേറ്ററിൽ നിന്നായിക്കോട്ടെ അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളാണെങ്കിൽ അതിൽ നിന്നും കൊടുക്കുന്നത് എയറിൻ്റെയും പെട്രോളിൻ്റെയും ഒരു മിക്സറാണ് നമ്മൾ എന്ത് എഞ്ചിനിലേക്ക് കൊടുക്കുന്നത് ഈ മിക്സർ ചെയ്യാൻ ആവശ്യമായ എയർ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മുടെ കാർബ്യൂറേറ്റർ അല്ലെങ്കിൽ വണ്ടി അതിനെ സക്ക് ചെയ്യുന്നത് ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ എയറിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാവും ഈ പൊടിപടലങ്ങൾ നമ്മുടെ കാർബ്യൂറേറ്ററിലേക്കോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിലേക്കോ ഡയറക്റ്റായി വരുന്ന സമയത്ത് അതിൻ്റെ ജെറ്റ് അടയാനും അതുപോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ ഹോൾ അടയാനും അതുമൂലം നമുക്ക് മിസ്സിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാർബ്യൂറേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിൻ്റെയോ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് എയറിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എയർ ഫിൽട്ടറുകൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് സ്പോഞ്ച് എയർ ഫിൽട്ടറുകളെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ആദ്യകാലങ്ങളിൽ വന്ന വണ്ടികളിലെല്ലാം സ്പോഞ്ച് എയർ ഫിൽട്ടർ അതായത് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് സ്പോഞ്ച് എയർ ഫിൽട്ടറാണ് എന്നാൽ ഇപ്പോൾ ഇതിനെ മുഴുവനായിട്ട് അവഗണിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ബജാജ് വണ്ടികൾ ഇപ്പോൾ 220 അതുപോലെ തന്നെ പൾസറിലൊക്കെ പൾസർ അവഞ്ചർ പോലത്തെ വണ്ടികളിലൊക്കെ ഇപ്പോഴും ഈ സ്പോഞ്ച് ടൈപ്പ് എയർ ഫിൽട്ടറുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഗുണം എന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക റീയൂസ് ചെയ്യാൻ സാധിക്കും അതായത് നമുക്കിത് ഒരു സർട്ടൈൻ പീരീഡ് അതായത് നമുക്കൊരു മാക്സിമം ഒരു എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു 7000 അല്ലെങ്കിൽ ഒരു 12000-10000 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ആ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നാൽ ഈ സ്പോഞ്ച് ടൈപ്പ് എയർ ഫിൽട്ടർ നമുക്ക് എന്ത് ചെയ്യുക റീയൂസ് ചെയ്യാൻ സാധിക്കും അതായത് ഇതിൻ്റെ മേലെ ഇരിക്കുന്ന ഈ പൊടിപടലങ്ങളൊക്കെ നമുക്ക് ഡീസലോ പെട്രോളോ ഒക്കെ ഉപയോഗിച്ച് വൃത്തിയായി കഴുകി നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഇതന്നെ അതിൻ്റെ ഒരു ദോഷമായിട്ടും വരും അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സ്പോഞ്ച് ടൈപ്പ് എയർ ഫിൽട്ടർ എത്ര ഉപയോഗിച്ചാലും ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ കാണാൻ സാധിക്കില്ല പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത് കംപ്ലയിൻ്റ് ഉണ്ടാവും പക്ഷേ നമുക്കത് നോക്കുമ്പോൾ നമ്മുടെ എയർ ഫിൽട്ടർ ബോക്സ് അഴിച്ച് നോക്കുമ്പോൾ ഈ എയർ ഫിൽട്ടർ എപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മുടെ വണ്ടിക്ക് മൈലേജ് ഷോർട്ട് വരും അതുപോലെ തന്നെ വണ്ടിക്ക് വലിവും കുറവൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക ചിലപ്പോൾ 30000 കിലോമീറ്റർ 40000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാവും ഇതെന്താണ് ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ എയർ ഫിൽട്ടർ ഈ സ്പോഞ്ച് ടൈപ്പ് എയർ ഫിൽട്ടർ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ തന്നെ എപ്പോഴാണോ എയർ ഫിൽട്ടർ മാറിയത് അതിനൊരു ഡേറ്റ് നമ്മൾ കണക്ക് കൂട്ടി ഒരു 10000 അല്ലെങ്കിൽ 12000 കിലോമീറ്റർ കൂടുമ്പോൾ ഈ എയർ ഫിൽട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ പേപ്പർ ടൈപ്പ് എയർ ഫിൽട്ടർ ഇപ്പോൾ സാധാരണ നോർമലായിട്ട് എല്ലാ വണ്ടികളിലും ഇതുപോലെ പേപ്പർ ടൈപ്പാണ് വരുന്നത് ഇത് ഗ്ലാമറിൻ്റെ എയർ ഫിൽട്ടറാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമുക്കിത് ഒരു പൊടി അതായത് ഒരു 2000-3000 കിലോമീറ്റർ സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ എയർ ഫിൽട്ടർ കംപ്ലയിൻ്റ് ആയാൽ നമുക്ക് ഈ കാണുന്ന കളറിൽ നിന്ന് വ്യത്യാസം വരും പക്ഷേ ഇതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കളറ് നമ്മുടെ ഒറിജിനൽ അതായത് വണ്ടിയോ ഹീറോൻ്റെ എയർ ഫിൽട്ടറാണ് പ്രത്യേകിച്ച് ഈ ഒരു കളർ ഉണ്ടാവുള്ളൂ നമ്മൾ ലോക്കലിൽ വാങ്ങുന്ന സമയത്ത് ഈ ഒരു കളർ ഉണ്ടാവില്ല ഒരു ചളി പിടിച്ച പോലത്തെ ഒരു കുറച്ചും കൂടെ ഡാർക്ക് യെല്ലോ ആയിട്ടാണ് അതിൽ കാണുക അതുകൊണ്ട് തന്നെ അത് നമുക്ക് കംപ്ലയിൻ്റ് ആയാലും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ എയർ ഫിൽട്ടർ ഇപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ എയർ ഫിൽട്ടറുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വണ്ടിയുടെ ഒറിജിനൽ പാർട്സ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം കാരണം അതിലാണ് നമ്മുടെ മൈലേജൊക്കെ നമുക്ക് അതിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഈ ഫിൽട്ടറുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഒറിജിനൽ യൂസ് ചെയ്യണം ഈ ഫിൽട്ടറുകളിൽ നമുക്ക് എന്ത് ചെയ്യും
ഒരു 7000-8000 കിലോമീറ്റർ നമുക്ക് ഇതിന്റെ കളർ മാറും. ഈ കളർ മാറുന്ന സമയത്ത് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്പോഞ്ച് ടൈപ്പിൽ നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് 2000 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്കിത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇത് മൂന്നാമത്തെ ടൈപ്പ്, അതായത് ഇപ്പോൾ വരുന്ന വണ്ടികളിൽ വന്ന ലേറ്റസ്റ്റ് മോഡൽ എയർ ഫിൽട്ടർ, വിസ്കോസ് ടൈപ്പ് എയർ ഫിൽട്ടർ. ഈ വിസ്കോസ് ടൈപ്പ് എയർ ഫിൽട്ടർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലെന്താ, നമ്മുടെ സാധാ ഇത് വെറും പേപ്പർ ആണെങ്കിൽ കൂടെ ഈ പേപ്പറിൽ നമ്മൾ കൈ വെച്ച് നോക്കേണ്ട, ഇതിലൊരു ഓയിലിൻ്റെ ഒരു അംശവും കൂടെ ഉണ്ടാവും. നിങ്ങൾ ഈ ആക്റ്റീവിൻ്റെ എയർ ഫിൽട്ടർ, ഇത് യമഹൻ്റെ എയർ ഫിൽട്ടറാണ്, ആക്റ്റീവിൻ്റെ എയർ ഫിൽട്ടർ, അങ്ങനത്തെ എയർ ഫിൽട്ടറൊക്കെ നമുക്കിങ്ങനെ തൊട്ട് നോക്കിയാൽ ഇതുപോലൊരു ഓയിൽ മയം നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടെന്നാണ് ഉപകാരം എന്ന് പറയുന്നത്, നമ്മുടെ സാധാ എയർ ഫിൽട്ടർ, ഇപ്പോൾ പേപ്പർ ടൈപ്പ് എയർ ഫിൽട്ടറുകളിൽ എന്ത് ചെയ്യും, ഈ ചളി ചില പൊടികൾ നമുക്ക് ആ എയർ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യും, കാർബണിനകത്തേക്ക് പോകും. എന്നാൽ ഈ ഓയിൽ മയം ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരു 99% നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്ന പൊടിപടലങ്ങളെ ഇതിലെന്ത് ചെയ്യും, പിടിച്ചു നിർത്താൻ ഇതിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ആ സംവിധാനം ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റും വരും. ഏകദേശം 7000 അല്ലെങ്കിൽ 6000 കിലോമീറ്ററുകൾക്കുള്ളിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഈ എയർ ഫിൽട്ടറുകൾ എങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടികളുടെ എയർ ഫിൽട്ടർ ബോക്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഈ എയർ ഫിൽട്ടർ എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ രൂപത്തിൽ നമ്മുടെ എയർ ഫിൽട്ടർ ബോക്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എയർ ഫിൽട്ടർ എങ്ങനെ മാറണം പറയുകയാണെങ്കിൽ, നമ്മൾ വണ്ടി ഓടുന്ന സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് പെട്ടെന്ന് മാറേണ്ടി വരും. അത് നമ്മൾ എപ്പോഴും നല്ല റോഡിൽ കൂടെ തന്നെ ഓടണമെങ്കിൽ ഏകദേശം 7000-8000 കിലോമീറ്റർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ല, നമ്മൾ ഓഫ് റോഡിലൂടെയാണ് വണ്ടി ഓടുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടികൾ കയറി ഇത് അടഞ്ഞ് നമ്മുടെ മൈലേജും അതുപോലെ തന്നെ മിസ്സിങ്ങും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മാറേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ ായിട്ടുള്ളതും ഈ എയർ ഫിൽട്ടറുകളാണ്. ഈ ഡീറ്റെയിൽസുകളൊക്കെ വെച്ച് നിങ്ങളുടെ വണ്ടിയിൽ ഏത് എയർ ഫിൽട്ടറാണ് എന്ന് മനസ്സിലാക്കി അത് അതിൻ്റെ ഷെഡ്യൂൾഡ് പീരീഡ് അനുസരിച്ച് അതെന്ത് ചെയ്യുക, മാറാൻ ശ്രമിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ ഈ എയർ ഫിൽട്ടറുകൾ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ എയർ, ഇപ്പോൾ നമ്മൾ വണ്ടി സക്ക് ചെയ്യുന്ന എയറിൻ്റെ അളവിൽ കുറവ് വരുമ്പോൾ നമ്മുടെ കാർബറേറ്ററായ എന്ത് ചെയ്യും, അത് അതിനനുസരിച്ച് കൂടുതലായിട്ട് ആ എയറിൻ്റെ കമ്മിയുള്ള ഭാഗത്തിനനുസരിച്ച് കൂടുതലായിട്ട് പെട്രോൾ നമ്മുടെ എഞ്ചിനിലേക്ക് കൊടുക്കും, നമുക്ക് മൈലേജ് ഷോർട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എയർ ഫിൽട്ടർ എപ്പോഴും കറക്റ്റ് സമയത്ത് മാറാൻ ശ്രമിക്കുക. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി വാട്ടർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി അഴിച്ച് സീറ്റ് അഴിച്ചൊക്കെ നമ്മൾ വാട്ടർ വാഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് സ്കൂട്ടറുകളിൽ ബാക്ക് ടയറിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് എയർ ഫിൽട്ടർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ എയർ ഫിൽട്ടറിൻ്റെ ഹോസ് ചിലപ്പോൾ ഇളകി കിടക്കാനുള്ള സാധ്യത കുറേ വണ്ടികളിലൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള സമയത്ത് എന്ത് ചെയ്യും, അതിൽ വെള്ളത്തിലൂടെ ഓടുന്ന സമയത്ത് എയർ ഫിൽട്ടർ നനഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നനയുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് തീരെ മൈലേജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ വണ്ടി എന്ത് ചെയ്യുക, സ്റ്റാർട്ടാവുക തന്നെ ഇല്ല. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ എയർ ഫിൽട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വണ്ടിയുടെ സൈലൻസറിൽ കൂടെ കൂടുതലായിട്ടും ബ്ലാക്ക് സ്മോക്ക്, അതായത് ഒരു പെട്രോൾ സ്മെല്ലോടുകൂടെ ഒരു കറുത്ത പുക നമ്മുടെ വണ്ടിയുടെ സൈലൻസിലൂടെ നമ്മൾ കൂടുതലായിട്ട് റേസ് ചെയ്യുന്ന സമയത്ത് വരും. നമ്മൾ വെറുതെ സൈലൻസറിൽ ഒരു വിരലിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ തന്നെ ഓയിൽ മയം ഉണ്ടാവില്ല, എന്നാലും ഒരു തരിതരിയായിട്ടുള്ള ഒരു കറുപ്പ് പൊടി നമ്മുടെ സൈലൻസിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എയർ ഫിൽട്ടർ കൂടുതലായിട്ട് ഒരു 90% നമ്മുടെ എയർ ഫിൽട്ടർ കംപ്ലൈൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.